വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ, നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവതാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ, ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവന്ദനം. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിചയപ്പെടാം. മാസത്തിൻ്റെ ആരംഭത്തിൽ സൂര്യൻ മകരൻ രാശിയിലും ശനി കുംഭരാശിയിലും സർപ്പി മീനൻ രാശിയിലും വ്യാഴം മേടൻ രാശിയിലും കേതു കന്നിരാശിയിലും ബുധൻ കുജൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ധനുരാശിയിലുമാണ് ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. കന്നിരാശിയിലുള്ള ഉത്ര നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദം, അത്തം ചിത്രയുടെ 1, 2 പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം ലഗ്നാധിപനായ ബുധൻ്റെ ചതുർത്ഥ ഭാവസ്ഥിതി അതേപോലെ പഞ്ചമ ഭാവസ്ഥിതി ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതലും സ്ഥിര സ്വത്ത് നേടുവാനുള്ള യോഗവും മനസ്സിന് സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. ദൈവാനുഗ്രഹ കുറവുള്ളൊരു സമയമാണ്. പൊതുവായ ധനം കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ അതിൽ ചില പ്രശ്നങ്ങളും അപവാദം കേൾക്കാൻ ഇടവരികയൊക്കെ ചെയ്യും. കർമ്മപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടാകും. സമൂഹവുമായി അകന്നു കഴിയാൻ ശ്രമിക്കും. വരവിനേക്കാൾ ചെലവ് കൂടുതലായിട്ടുള്ളൊരു മാസം തന്നെയാണ്. ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വർദ്ധിക്കും. യോഗ ധ്യാനം എന്നിവയിലൊക്കെ താല്പര്യം കൂടും. വീട് വാഹനം വസ്തുവകകളൊക്കെ വാങ്ങിക്കുവാൻ അനുകൂലമായൊരു സമയം തന്നെയാണ്. കുടുംബത്തിൽ നിന്ന് വരാനുള്ള സ്വത്തൊക്കെ വന്നു ചേരും. സഹോദരങ്ങളിൽ നിന്ന് എല്ലാവിധ സഹായങ്ങളും ലഭിക്കും. കുടുംബ സ്വത്തിനായിട്ടുള്ള ചില തർക്കങ്ങളും വരാനുള്ള യോഗം കൂടി കാണുന്നു. സന്താനങ്ങൾ ശത്രുക്കളെപ്പോലെ പെരുമാറും. സന്താനങ്ങളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല. മാതാവുമായി അഭിപ്രായ വ്യത്യാസത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അവരുമായി ശത്രുത ഉണ്ടാകാനുള്ള യോഗവും കൂടിയുണ്ട്. ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല. പ്രത്യേകിച്ച് കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജീവിത പങ്കാളിയുമായി വാക്കുതർക്കം വരാനുള്ള യോഗവുമുണ്ട്. അപ്രതീക്ഷിതമായി ജീവിത പങ്കാളി നിമിത്തം ഭാഗ്യം വന്നു ചേരാനുള്ള യോഗം കാണുന്നു. കർമ്മപരമായിട്ടുള്ള ഉയർച്ചയും സന്തോഷവും ഒക്കെ ലഭിക്കും. ഈ രാശിക്കാർക്ക് ലാഭത്തിൽ എപ്പോഴും ഏറ്റക്കുറച്ചിലുണ്ടായിക്കൊണ്ടിരിക്കും. പൊതുവേ ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഈ മാസം അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല. ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ്. നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന ദശ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.